നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാം ടിപ്സ് ആൻഡ് കോഡ്സ് എന്ന കോഴ്സിൽ ഈ ക്ലാസ്സിൽ നമ്മൾ മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു വരികയാണ്. ഏപ്രിൽ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നിന്നും പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ഓരോ മന്തിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നീട് നമ്മൾ സബ്ജക്ട് വൈസ് പഠിക്കും. ഇതിനുശേഷം നമ്മൾ സയൻസ് ഓരോ സബ്ജക്റ്റിൽ ചോദിക്കുന്ന ഡേറ്റുകളും സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കോമൺ ആയിട്ട് മെയ് മാസത്തിലെ പി എസ് സി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ദിനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ദിവസങ്ങളിലേക്ക് തന്നെ പോകാം. മെയ് 1 എല്ലാവർക്കും അറിയാം, സർവദേശീയ തൊഴിലാളി ദിനമാണ്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ് മെയ് 1. മെയ് 1 പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ്, എല്ലാവർക്കും അറിയാവുന്ന ദിവസമാണ്. നെക്സ്റ്റ് മെയ് 3 പത്ര സ്വാതന്ത്ര്യ ദിനം. അന്താരാഷ്ട്ര പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. ഓർത്തു വെക്കേണ്ട ഡേറ്റ് ആണ്, മുൻപ് ചോദിച്ചാണ്. അന്താരാഷ്ട്ര പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. അപ്പോൾ മെയ് 1 തൊഴിലാളി ദിനം, മെയ് 3 പ്രത്യേകം എന്താണ്? പത്ര സ്വാതന്ത്ര്യ ദിനമാണ്, അതും ഓർക്കേണ്ടതാണ്. നെക്സ്റ്റ് മെയ് 8 റെഡ് ക്രോസ് ദിനം. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. മെയ് 8 പ്രത്യേകം എന്താണ്? റെഡ് ക്രോസ് ദിനമാണ്, അതും പ്രീവിയസ് ആയിട്ട് പരീക്ഷയിൽ ചോദിച്ചതാണ്. മെയ് 8 റെഡ് ക്രോസ് ദിനം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മെയ് 8 പ്രത്യേകം എന്താണ്? റെഡ് ക്രോസ് ദിനം. മെയ് 8 റെഡ് ക്രോസ് ദിനം. നെക്സ്റ്റ് മെയ് 12 എല്ലാവർക്കും അറിയാം, ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഡേറ്റ് ആണ് നേഴ്സസ് ദിനം. ആതുര ശുശ്രൂഷ ദിനമാണ് നേഴ്സസ് ദിനമായിട്ട് നമ്മള് മെയ് 12 ആണ് ആചരിക്കുന്നത്. അതും ആവർത്തിച്ച് പരീക്ഷയിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ മെയ് 12 പ്രത്യേകത എന്താണ്? നേഴ്സസ് ദിനമാണ് മെയ് 12. നെക്സ്റ്റ് മെയ് 15. മെയ് 15 പ്രത്യേകത അന്താരാഷ്ട്ര കുടുംബ ദിനം. അന്താരാഷ്ട്ര കുടുംബ ദിനം, അന്താരാഷ്ട്ര കുടുംബ ദിനം. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനുവരി 1 പഠിച്ചിരുന്നു, അത് ആഗോള കുടുംബദിനമാണ്, ഗ്ലോബൽ ഫാമിലി ഡേ എന്നാണ് പറയുക. മനസ്സിലായി? ആഗോള കുടുംബദിനമാണ് ജനുവരി 1 പറയുക. ഇത് മെയ് 15 ഇന്റർനാഷണൽ ഫാമിലീസ് ഡേ എന്നാണ്, അന്താരാഷ്ട്ര കുടുംബ ദിനം എന്നാണ് പറയുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. അപ്പോൾ മെയ് 15 പ്രത്യേകം എന്താണ്? അന്താരാഷ്ട്ര കുടുംബ ദിനം. മെയ് 17 വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. ഇതും സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ ധാരാളം തവണ പരീക്ഷയിൽ ചോദിച്ചാണ്. മെയ് 17 പ്രത്യേകത എന്താണ്? ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ് മെയ് 17 ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. നെക്സ്റ്റ് മെയ് 22 UN ജൈവ വൈവിധ്യ ദിനം. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, UN ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 22 ആണ്. UN ജൈവ വൈവിധ്യ ദിനം ഏത് ദിവസമാണ്? മെയ് 22 ആണ് UN ജൈവ വൈവിധ്യ ദിനം. നെക്സ്റ്റ് മെയ് 24 കോമൺവെൽത്ത് ദിനം. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. മെയ് 24 പ്രത്യേകം എന്താണ്? കോമൺവെൽത്ത് ദിനം. മുൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. മെയ് 24 കോമൺവെൽത്ത് ദിനം, കോമൺവെൽത്ത് ദിനം. നെക്സ്റ്റ് മെയ് 29 എല്ലാവർക്കും അറിയാം, എവറസ്റ്റ് ദിനമാണ്. മെയ് 29 പ്രത്യേകം എന്താണ്? എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 29 ആണ്. അപ്പൊ മെയ് 29 പ്രത്യേകം എന്താണ്? എവറസ്റ്റ് ദിനം. മെയ് 31 സ്ഥിരമായി പി എസ് സി പരീക്ഷയിൽ ആവർത്തിക്കുന്നതാണ്. മെയ് 31 പ്രത്യേകം എന്താണ്? പുകയില വിരുദ്ധ ദിനം. മെയ് 31 പുകയില വിരുദ്ധ ദിനം. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് മെയ് 1 സർവദേശീയ തൊഴിലാളി ദിനം, മെയ് 3 പത്ര സ്വാതന്ത്ര്യ ദിനം, അന്താരാഷ്ട്ര പത്ര സ്വാതന്ത്ര്യ ദിനം,
മെയ് 8 റെഡ് ക്രോസ് ദിനം, മുൻ പരീക്ഷയിൽ ആവർത്തിച്ചാണ് മെയ് 8 ന്റെ കൃത്യം എന്താണ്, റെഡ് ക്രോസ് ദിനം. അതേപോലെ മെയ് 12 നേഴ്സസ് ദിനം, മെയ് 12 നേഴ്സസ് ദിനം. മെയ് 17 ടെലികമ്യൂണിക്കേഷൻ ദിനം, വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 17. അതേപോലെ മെയ് 22 യു എൻ ജൈവ വൈവിധ്യ ദിനം, മെയ് 22 കൃത്യമാണ് യു എൻ ജൈവ വൈവിധ്യ ദിനം. അതേപോലെ മെയ് 29 എവറസ്റ്റ് ദിനം, മെയ് 29 എവറസ്റ്റ് ദിനം. മെയ് 31 പുകയില വിരുദ്ധ ദിനം, മുൻ പരീക്ഷയിൽ ചോദിച്ചാണ് മെയ് 31 പ്രത്യേകത എന്താണ്, പുകയില വിരുദ്ധ ദിനം. ഇനി നമ്മൾ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ പ്രാധാന്യമുള്ള രണ്ട് ഡേറ്റുകളാണ് ഉള്ളത്. ഒന്ന് മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യാ ദിനം, നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 11. മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യാ ദിനം, നാഷണൽ ടെക്നോളജി ഡേ. അതേപോലെ മെയ് 21 ഭീകര വിരുദ്ധ ദിനം, ഭീകര വിരുദ്ധ ദിനം. നമുക്കറിയാം 1991 മെയ് 21 രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. ആ ഒരു ഡേറ്റിന്റെ പ്രാധാന്യം കൊണ്ടാണ് മെയ് 21 നമ്മൾ ദേശീയ ഭീകര വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മെയ് 15 പ്രത്യേകത ആണ് സാങ്കേതിക, നാഷണൽ ടെക്നോളജി ഡേ, ദേശീയ സാങ്കേതിക വിദ്യാ ദിനം. അതേപോലെ മെയ് 21 പ്രത്യേകത എന്താണ്, ഭീകര വിരുദ്ധ ദിനം, ഭീകര വിരുദ്ധ ദിനം. അപ്പോൾ മെയ് മാസത്തിൽ പി എസ് സി പരീക്ഷയിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത പോയിന്റ്സ് എന്ന രീതിയിൽ ഇത്രയും ഡേറ്റുകളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റുകളും നിങ്ങൾ പി എസ് സി പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് വന്ന് കണ്ടിട്ടുണ്ടാവും. അത് കൃത്യമായി തന്നെ റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പൊ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം പൂർണ്ണമായും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി മാറി തോന്നിയാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ഈ ചാനൽ വഴി ക്ലാസ്സുകൾ ലഭിക്കും. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.